നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ഇന്ന് നമ്മൾ ഓർക്കേണ്ടതും പറയേണ്ടതും അറിയേണ്ടതും ലിസി വെലസ്ക്വസ് എന്ന മോട്ടിവേഷണൽ ടീച്ചറെ കുറിച്ച് തന്നെയാണ്. ആരാണ് ലിസി വെലസ്ക്വസ്? പൊതുവെ സുന്ദരിയായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നവരാണെങ്കിൽ പോലും ഒന്ന് നിറം മങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ ഇത്തിരി തടി കൂടിപ്പോയാൽ, അതുമല്ലെങ്കിൽ മെലിഞ്ഞുപോയാൽ എല്ലാം വലിയ ടെൻഷൻ അടിക്കുന്ന സ്ത്രീകളാണ് പൊതുവെ മിക്കവരും. ഞാൻ അങ്ങനെയൊന്നുമല്ല. സൗന്ദര്യത്തിലും മേക്കപ്പിലും ഒന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ പോലും ഇതിനൊക്കെ സമയം കണ്ടെത്താറുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. മിസ് ഇന്ത്യ പട്ടവും മിസ് കേരള പട്ടവും മിസ് യൂണിവേഴ്സും ഒക്കെ കൊണ്ടാടുന്ന നമുക്കിടയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, ലോകത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീ എന്നറിയപ്പെടുന്ന ലിസി വെലസ്ക്വസ്. ലിസിയുടെ 17-ാമത്തെ വയസ്സിൽ അവളുടെ ഫോട്ടോ എടുത്ത് ആരോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു, വേൾഡ്സ് അഗ്ലിയസ്റ്റ് വുമൺ എന്ന ടൈറ്റിലിൽ. വെറും 8 സെക്കൻഡ് വരുന്ന വീഡിയോയിലൂടെ ലോകം അവളെ അറിഞ്ഞു. യൂട്യൂബിൽ പാട്ടുകൾ തിരയുന്നതിനിടെ തന്റെ മുഖം പ്രത്യക്ഷപ്പെടുന്ന വീഡിയോ ലിസിയും കണ്ടു. അതിനു താഴെ വന്ന കമന്റുകളും കണ്ടു. 40 ലക്ഷത്തോളം പേർ അപ്പോഴേക്കും ആ വീഡിയോ കണ്ടു കഴിഞ്ഞിരുന്നു. എല്ലാ കമന്റുകളും അവളെ നിശിതമായി വിമർശിക്കുന്നതായിരുന്നു. അവളെ തീകൊളുത്തി കൊല്ലാൻ അവളുടെ അച്ഛനമ്മമാരോട് പറയുന്നതായിരുന്നു ചില കമന്റുകൾ. ഈ പെണ്ണിന് സ്വയം വെടിവെച്ച് മരിച്ചുകൂടെ എന്ന് ചിലർ ആ വീഡിയോയ്ക്ക് താഴെ കമന്റ് എഴുതി. ആരാണെങ്കിലും തകർന്ന് തരിപ്പണമായി പോകുന്ന അവസ്ഥ. അവളും തകർന്നുപോയി. പക്ഷേ ഇന്നവൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത വ്യക്തിയോട് നന്ദിയേ ഉള്ളൂ. കാരണം ലിസി എന്ന ആ പെൺകുട്ടി ഇന്ന് ലോകമറിയുന്ന മോട്ടിവേഷണൽ സ്പീക്കറാണ്, ആന്റി ബുള്ളിയിങ് ആക്ടിവിസ്റ്റാണ്. തന്നെ പോലെ അധിക്ഷേപങ്ങൾക്ക് ഇരയാകുന്ന 1000-ക്കണക്കിന് കുട്ടികൾക്ക്, മുതിർന്നവർക്ക് ലിസി പ്രതീക്ഷയുടെ പ്രകാശം പകരുകയാണ്. ലിസിയുടെ ഭാഷയിൽ, ഈ ചെറു ശരീരത്തിൽ അതിസാധാരണമായ ജീവിതമാണ് അവൾ നയിക്കുന്നത്. ഭൂമിയിൽ ആകെ 3 പേർക്ക് മാത്രമുള്ളതായി കണ്ടെത്തിയിട്ടുള്ള രോഗമാണ് ലിസിക്ക്. ശരീരത്തിൽ കൊഴുപ്പ് തങ്ങി നിൽക്കില്ല. ജനിച്ചപ്പോൾ തന്നെ 1 കിലോയിൽ അല്പം കൂടുതൽ മാത്രമായിരുന്നു ലിസിയുടെ തൂക്കം. മുതിർന്ന ശേഷമുള്ള ഉയരം 157 സെന്റിമീറ്റർ ആയെങ്കിലും തൂക്കം 29 കിലോയിൽ കൂടിയിട്ടില്ല. വലത് കണ്ണിന് കാഴ്ചയില്ലാതെയാണ് അവൾ പിറന്നത്. ഇടത് കണ്ണിന് കാഴ്ചശക്തി കുറവുമാണ്. പ്രത്യക്ഷത്തിൽ ഭംഗിയുള്ളതായി ഒരേ ഒരു വസ്തുവേ ലിസിയുടെ ശരീരത്തിലുള്ളൂ. അത് അവളുടെ മുടിയാണ്. ഇടതൂർന്ന മുടി ജന്മനാ ലിസിക്ക് ലഭിച്ചു. ജീൻ തകരാർ മൂലം നിയോനേറ്റൽ പ്രൊജറോയിഡ് സിൻഡ്രോം എന്ന ശാരീരികാവസ്ഥയുമായാണ് അവൾ പിറന്നു വീണത്. ഇതിന്റെ അനുബന്ധമായി ലിപ്പോഡിസ്ട്രോഫി, മാർഫൻ സിൻഡ്രോം എന്ന മറ്റ് 2 പ്രശ്നങ്ങളും ഉണ്ടായി. ശരീരകലകളിൽ കൊഴുപ്പ് തങ്ങി നിൽക്കാത്തതിനാൽ ഭാരം കൂടുകയില്ല എന്നതായിരുന്നു മുഖ്യ പ്രശ്നം. പ്രതിരോധ ശേഷിക്കുറവ്, കാഴ്ച തകരാർ തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകും. ലിസിയുടെ ശാരീരികാവസ്ഥയ്ക്ക് കാരണമായ രോഗത്തിന് ഇന്ന് വെലാസ്കസ് സിൻഡ്രോം എന്നുകൂടി പേരുണ്ട്. എല്ലാ കുറവുകളുടെയും ലിസിയുടെ അമ്മയച്ഛന്മാരായ റിത, ഗ്വാഡലൂപ വെലാസ്ക്വസ് ദമ്പതിമാർ അവളെ ഹൃദയത്തോട് ചേർത്ത് തങ്ങളുടെ ഓമനയായി തന്നെ വളർത്തി. ലിസി തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, കിൻഡർ ഗാർഡനിൽ എത്തുന്ന വരെ താൻ എല്ലാ കുഞ്ഞുങ്ങളെയും പോലെയാണെന്നാണ് സ്വയം കരുതിയിരുന്നത് എന്ന്. KG ക്ലാസ്സിൽ എത്തിയതോടെ കഥ മാറി. മറ്റു കുട്ടികൾക്ക് ലിസിയെ കാണുന്നത് തന്നെ ഭയമാണ്. അവളോട് ആരും കൂട്ടുകൂടില്ല. പിന്നീട് സ്കൂൾ ക്ലാസ്സിലും ഇത് തന്നെ പിന്തുടർന്നു. സഹപാഠികളിലും മുതിർന്ന കുട്ടികളിലും നിന്നുള്ള അവഹേളനങ്ങൾ പതിവായി. അവിടെയും ആരും കൂട്ടുകാരായി ഉണ്ടായില്ല. അവൾ സ്വയം വെറുത്തു. കണ്ണാടിയിൽ നോക്കാൻ പോലും മടിച്ചു. ആദ്യമൊന്നും ഈ സങ്കടം ലിസിക്ക് ആരോടും പറയാനായില്ല. പിന്നീട് അവൾ കുടുംബത്തോട് സങ്കടം പങ്കുവച്ചു. അവൾക്ക് ഒരു കുഴപ്പവുമില്ലെന്ന അമ്മയുടെയും അച്ഛൻ്റെയും ഉറപ്പ് ഒട്ടൊക്കെ അവളുടെ മനസ്സിനെ ശാന്തമാക്കി. അവൾ സ്വന്തം ശാരീരികാവസ്ഥ കൂടുതൽ മനസ്സിലാക്കി അത് അംഗീകരിച്ചു. കൂട്ടുകാരെ കണ്ടെത്തി. സ്കൂളിലെ ചിയർ ലീഡിംഗ് ഗ്രൂപ്പിൽ അംഗമായി. സ്കൂൾ ന്യൂസ് പേപ്പറിൽ എഴുതാൻ തുടങ്ങി. ഇതോടെ സന്തോഷങ്ങൾക്കായി അവളുടെ ജീവിതത്തിൽ മുൻകൈ. ആന്റി ബുള്ളിയിങ് സന്ദേശം ഉൾക്കൊള്ളുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ലോകം മെല്ലെ ലിസിയുടെ വാക്കുകളും ശ്രദ്ധിച്ചു തുടങ്ങി. എ ബ്രേവ് ഹാർട്ട്, ദ ലിസി വെലാസ്കസ് സ്റ്റോറി എന്ന ഡോക്യുമെന്ററി അവരുടെ ജീവിതം വരച്ചിടുന്നതാണ്. ടെക്സസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ ലിസി അനേകം പുസ്തകങ്ങൾ രചിച്ചു. ലിസി ബ്യൂട്ടിഫുൾ, ദ ലിസി വെലാസ്കസ് സ്റ്റോറി, ദ ബ്യൂട്ടിഫുൾ ബി യു, ചൂസിംഗ് ഹാപ്പിനെസ്, ഡെയർ ടു ബി കൈൻഡ്, ഹൗ എക്സ്ട്രാ ഓർഡിനറി ക്യാപ്ഷൻ ക്യാൻ ട്രാൻസ്ഫോം അവർ വേൾഡ് എന്നീ പുസ്തകങ്ങളിൽ ലിസി തന്റെ ജീവിതവും ജീവിത ആദർശങ്ങളും വരച്ചിട്ടു. ലിസി നടത്തിയ
ടെഡെക്സ് പ്രഭാഷണം യൂട്യൂബിൽ 12 ദശലക്ഷം പേർ കണ്ടു. മറ്റു പല പ്രഭാഷണങ്ങളും ലക്ഷക്കണക്കിന് പേരിലേക്ക് എത്തി. ഫേസ്ബുക്കിൽ 12 ലക്ഷം പേരും ഇൻസ്റ്റാഗ്രാമിൽ 7 ലക്ഷത്തോളം പേരുമാണ് ലിസിയെ ഫോളോ ചെയ്യുന്നത്. ഏറ്റവും പ്രചോദനാത്മകമായ വീഡിയോകളുമായി ലിസി സമൂഹമാധ്യമങ്ങളിൽ ഇന്ന് സജീവമാണ്. ഒരിക്കൽ ലിസിയുടെ ജീവിതം മാറ്റിമറിച്ച വീഡിയോ പ്രത്യക്ഷപ്പെട്ട ആ യൂട്യൂബിൽ തന്നെ ലിസി ഇന്ന് വ്ളോഗറാണ്. 8 ലക്ഷത്തിലേറെ പേരാണ് സബ്സ്ക്രൈബേഴ്സ്. സ്കൂളുകളിലും മറ്റും പരിഹാസവും അധിക്ഷേപവും ഭീഷണിയും നേരിടേണ്ടി വരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി ലിസി നിരന്തരം സംസാരിക്കുന്നു. അച്ഛനമ്മമാരും സഹോദരങ്ങളായ മെറീന, ക്രിസ് എന്നിവർക്കും പ്രിയപ്പെട്ട നായ്ക്കുട്ടികൾക്കുമൊപ്പം സുഹൃത്തുക്കൾക്കിടയിൽ ഏറെ സന്തോഷവതിയാണ് ലിസി ഇന്ന്. കൂടുതൽ വാർത്തകൾക്കായി മലയാളി വാർത്താ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ.